സോ കീം 2023 ബിടെക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കട്ട് ഓഫ് ഇനി കൂടുമോ കുറയുമോ, എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിമാൻഡ് ബാക്കി ബ്രാഞ്ചസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയുകയാണ്. പല കുട്ടികളും സി എസ് കിട്ടാണ്ട് പല ബ്രാഞ്ചുകളെടുത്തിട്ട് ചോദിക്കുന്ന ഡൗട്ട്സിനൊരു ആൻസറും കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ കംപ്ലീറ്റ് പറയുന്ന പോയിൻറ്സ് കേൾക്കുക, അതിനിടയിൽ നിങ്ങൾക്ക് ചെറിയ സർപ്രൈസും ഉണ്ട്, നല്ലൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക. ഫസ്റ്റ് തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ വർഷവും കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് മേലെ നിൽക്കുന്നത്. ലാസ്റ്റ് 3 ഇയേഴ്സ് എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പോൾ എസ്പെഷ്യലി സി ഇ ടി കഴിഞ്ഞാൽ പിന്നെ ജി സി ആയിരിക്കും, പിന്നെ ടി കെ എം, പിന്നെ എം എ കോളേജ്, ആ ഒരു രീതിയിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകാറ് തന്നെയാണ്. ഇപ്പോൾ ഇടുക്കീൻ്റെ കേസ് പറയുകയാണ്, എനിക്കറിയില്ല ഇടുക്കി എന്താണ് ഈ വർഷം 1867 മേ ബി അടുത്ത് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കുട്ടികൾ അധികം വേറെ കോളേജുകളാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസ് എന്തുകൊണ്ടാണ് ഡിമാൻഡ്? ഫോർ എക്സാമ്പിൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണ്, അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യമാണ് പല കുട്ടികൾക്കും ഡൗട്ട്. വേഗം 10,000 മേലെ, എക്സ്പെഷ്യലി സി ഇ ടി ജി സി ഒഴിച്ച ബാക്കി എല്ലാ ഗവൺമെൻറ് കോളേജും 10,000 മേലോട്ടാണ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കട്ട് ഓഫ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പ്യൂട്ടർ സയൻസിന് ഇത്രയും ഡിമാൻഡ് വരാൻ കാരണം വെച്ചാൽ കോഡിംഗ് അറിയുന്ന ഒരാൾക്ക് എന്തായാലും ഐ ടി ഫീൽഡിൽ ഒരു ജോബ് ഉറപ്പാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ഐ ടി ഫീൽഡാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി ഐ ടി ഫീൽഡല്ല, കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ ഫീൽഡ് വേറെ ഉണ്ട്. പക്ഷേ എന്നാലും ഐ ടി ജോബ്സ് എന്നാലും ഏറ്റവും കൂടുതലുള്ളത് സോഫ്റ്റ്വെയർ ഫീൽഡാണ് ഇന്ത്യ മൊത്തം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിച്ചവർക്കല്ല അവിടെ ജോലി കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഏതൊരു ബിടെക് ട്രിപ്പിൾ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് വരുന്നത് സി എസ് ആണ് ആദ്യം എങ്കിലും, പിന്നെ അടുത്ത ഡിമാൻഡ് വരുന്നത് ഇ സി, പിന്നെ നമുക്ക് വരുന്നത് ട്രിപ്പിൾ ആണ്, അതേപോലെ തന്നെ പിന്നെ വരുന്നത് മെക്ക്, കെമിക്കൽ, സിവിൽ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ സി എസ് പഠിക്കണമെന്ന് തന്നെ അല്ല ഒരു ഐ ടി ഫീൽഡിൽ ജോലി കിട്ടണം. ഐ ടി ഫീൽഡിലൊക്കെ ജോലി കിട്ടാൻ, ഹൈ പാക്കേജ് ജോലി കിട്ടാൻ തന്നെ നിങ്ങൾ എന്ത് പഠിക്കണം? കോഡിംഗ് ആണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അതേപോലെ ഇൻഡസ്ട്രിയൽ സ്കിൽസൊക്കെ വേണം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തരുന്നൊരു പോയിന്റ് എന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്തോ, പല കുട്ടികളും ചോദിക്കുന്ന ഡൗട്ടാണ്, ഏട്ടാ ഞാൻ സിവിലാണ് പഠിക്കുന്നത്, എനിക്ക് കമ്പ്യൂട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം, അപ്പോൾ എനിക്ക് സി എസ് ഫീൽഡിൽ ജോലി ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയാം, സി എസ് ഫീൽഡല്ല, ഐ ടി ഫീൽഡ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് കോഡിംഗ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. കോഡിംഗ് 100% കോഡിംഗ് ആണ് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ ചോദിക്കുക, ഞാൻ പറയുന്ന കാര്യം. അപ്പോൾ ഞാനൊരു കാര്യം, ഇപ്പോൾ സി എസ് പഠിച്ചൊരാൾക്ക് ഒരിക്കലും ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. നേരം മറിച്ചിട്ട് വേറെ സി എസ് അതർ ദാൻ സി എസ് ഐ ടി ബ്രാഞ്ചസ് എടുത്ത് പഠിക്കുന്ന ആൾക്ക് എങ്ങനെ വേണമെങ്കിലും സി എസ് ഫീൽഡിലോട്ട് കയറി വരാം. കോഡിംഗ് നല്ലൊരു വശം ഉണ്ടെങ്കിൽ, നന്നായിട്ട് കോഡിംഗ്, ഡാറ്റാ സ്ട്രക്ചർ, ഡി എസ് ഒക്കെ അറിയുകയാണെങ്കിൽ സ്മൂത്തായിട്ട് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പലരും പറയുന്നത് വെച്ചാൽ, ബിടെക് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പഠിക്കുന്ന കോഴ്സിൻ്റെ ഇതല്ല, നമ്മൾ എങ്ങനെ ആ കോഴ്സ് പഠിക്കുന്നു. ഇപ്പോൾ സിവിലാണെങ്കിൽ സിവിലിൻ്റെ രീതി പഠിക്കുക, മെക്കാണെങ്കിൽ മെക്കിന് എങ്ങനെയാണ് ആവശ്യം, അതിലേറ്റവും കൂടുതൽ ഒരു നല്ലൊരു ഹൈ എത്താൻ നോക്കുക. ഇപ്പോൾ സി എസ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ എന്താണ്, എപ്പോഴും അപ്ടു ഡേറ്റ് ആവണം, നന്നായിട്ട് കോഡിംഗ് ആവണം. ഇപ്പോൾ നമ്മളെല്ലാവരും പറയും ഫ്യൂച്ചർ ഈസ് എ ആയി എന്നൊക്കെ പറയാറ്, പക്ഷേ നമുക്ക് ഉറപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്താണ്, നമ്മളെ പ്രൂഫൊന്നുമില്ല, നമ്മളിങ്ങനെ പറയുകയാണ്. അപ്പോൾ മേ ബി ഫ്യൂച്ചർ ആയിരിക്കും, മേ ബി അത് 7 വരാം, എയ്ക്ക് പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഹൈ എന്താ പറയുക, നല്ലൊരു സെറ്റിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഹൈ പെയ്ഡ് ജോബ്സിലോട്ട് എത്താൻ വേണ്ടി കുറേ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ സി എസ് കട്ട് ഓഫ് കൂടാനുള്ള റീസൺ എന്ന് ഞാൻ പറഞ്ഞു തന്നു, മനസ്സിലായി, സോഫ്റ്റ്വെയർ ഫീൽഡ്. അപ്പം ഞാൻ ചെറിയ കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. നല്ലൊരു സൂപ്പർ വെബിനാറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ടോപ്പ് ഐ ഐ ടിയിൽ നിന്ന് 100 ബിലോ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ ആൾക്കാരാണ് ഇതിലെ സ്പീക്കേഴ്സ്. എസ്പെഷ്യലി ത്രിവിക്രം സാർ, IIT Delhi ₹1 crore പാക്കേജ് ഒക്കെ കിട്ടിയ വ്യക്തിയാണ്. അതേപോലെ തന്നെ നീരജ് കുമാർ സാർ, IIT Madras നിന്ന് മൈക്രോസോഫ്റ്റിൽ മികച്ച ഓഫർ നേടിയെടുത്ത വ്യക്തിയാണ്. ശശാങ്ക് സാർ, IIT Bombay നിന്ന് ഇതേപോലെ തന്നെ മികച്ചൊരു ഓഫർ നേടിയെടുത്ത, ISRO നിന്ന് മികച്ച ഓഫർ നേടിയെടുത്ത വ്യക്തിയാണ്. സോ ഇവർ സംസാരിക്കുന്ന ഒരു ബിടെക് കരിയർ ഗൈഡൻസ് എന്ന് വെച്ചാൽ, ഇത് ബിടെക്കുകാർക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ പ്ലസ് ടുക്കാർക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും ഫൈനൽ ഇയേഴ്സിന് ഇതൊരു റെലവൻ്റ് ആവില്ല. കാരണം ഇത് ബിടെക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറോ അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറോ ആ ഒരു ഏജിലുള്ളവർക്കും പിന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്കുമാണ് യൂസ് ആവുക. കാരണം ഈ ഇവരുടെ കരിയർ ഗൈഡൻസ് വെച്ചിട്ട് ഇവരെങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ലെവലിലോട്ട് എത്തിയെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും. സോ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യുക. ജസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് വെബിനാറാണ്, നിർബന്ധമായിട്ടും അത് അറ്റംപ്റ്റ് ചെയ്യുക. ഹൈലി യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പം ആ താല്പര്യമുള്ളവർ എന്തായാലും അത് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ കട്ട് ഓഫ് ഇനി കൂടുമോ കുറയുമോ, അപ്പോൾ അതറിയാൻ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സി ഇ ടി ട്രിവാൻഡ്രത്തിൽ കമ്പ്യൂട്ടർ സയൻസ് മാക്സിമം പോവുകയാണെങ്കിൽ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ 600 വരെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു കട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോകാൻ ചാൻസ്, മേ ബി അതിന് കയറാൻ ചാൻസ്. പിന്നെ ജി സി തൃശ്ശൂർ ആണെങ്കിൽ ഒരു 900 അല്ലെങ്കിൽ മേ ബി ഒരു 1000 സ്പോട്ടിൽ പോകാം. സ്പോട്ട് 2 ഒക്കെ ഉണ്ടെങ്കിൽ 1000 ഉറപ്പാണ്. ടി കെ എം കൊല്ലം 1500 ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ബാക്കി 2000 വരുന്ന ഈ കോളേജുകളിൽ കണ്ണൂർ വേണമെങ്കിൽ 3K എബോ പോകാൻ ചാൻസ് ഉണ്ട്. രാജീവ് ഗാന്ധിയൊക്കെ 2000 to 3000 റേഞ്ചിലുണ്ടാവും. NSS പാലക്കാട് ഒരു 2000 to 3100 റേഞ്ച് ഉണ്ടാവും. കോതമംഗലം 1000 to 2000
തൗസൻഡ് ആ റേഞ്ചിലാണ് കൂടുതൽ ചാൻസ്. ബാക്കി ഇടുക്കിയൊക്കെ എനിക്ക് തോന്നുന്നു 4K ഒക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതേപോലെ ജി സി ശ്രീകൃഷ്ണൻ വരെ ഒരു 4K 4K 5K ഒക്കെ പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ടി കെ എം 1500 റേഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ വേരിയേഷൻ വരുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് അതേപോലെ ബാക്കി ബ്രാഞ്ച്, എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. 20-30 ഒക്കെ അധിക കോളേജിന് പോകാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ജി സി സി ടി ഒക്കെ ഒഴിവാക്കണ ബാക്കി കോളേജുകളൊക്കെ കട്ട് ഓഫ് സിവിൽ നല്ല കൂടുതലായി. അപ്പോൾ ഏതൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടാൻ നല്ല ചാൻസാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് ബ്രാഞ്ച് എടുത്ത് പഠിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ബ്രാഞ്ചാണോ ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് എടുക്കുക, താല്പര്യമുള്ള ബ്രാഞ്ച് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് പല കുട്ടികൾക്കും പല കോഴ്സുകളും കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ ഒരു കാര്യം പറയാം, നിങ്ങൾ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നല്ല, നിങ്ങളത് എങ്ങനെ പഠിക്കുന്നു സത്യമായിട്ട് പറയണം. അപ്പം ഏതൊരു ബ്രാഞ്ച് എടുത്താലും നിങ്ങൾക്ക് സി എസ് സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ബേസിക് കോഡിംഗ് അതേപോലെ സ്കിൽസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വെബിനാർ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഐഡിയസ് കിട്ടും എങ്ങനെയാണ് ഓരോ ബ്രാഞ്ചിനെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം താല്പര്യമുള്ള എന്തായാലും ഈ അഡ്വാൻസ് ടെക്നോളജീസിലോട്ട് എങ്ങനെ പോകണം, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം സംസാരിക്കാൻ പോകുന്നത് ഞാനല്ല, കാരണം ഏറ്റവും മികച്ച IITs നിന്ന് ഓഫർ കിട്ടിയ IITians ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർ എന്തായാലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും, അത് എപ്പോഴാണ് അതിൻ്റെ വെബിനാർ ഉണ്ടാവുക, ഏത് സമയത്താണ്, അപ്പോൾ കൃത്യമായിട്ട് അത് കാണാം, നല്ലൊരു ഗൈഡൻസും കിട്ടും. സോ താല്പര്യമുള്ളവർ എന്തായാലും അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് കാണാം കേട്ടോ.